et yeah. കൂട്ടുകാരെ നമസ്കാരം ഏവരെയും ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് കോഡലാട്രൽ അഥവാ ചതുർഫുജങ്ങളുടെ നിർമ്മിതി എന്ന പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ വ്യത്യസ്ത കോഡലാട്രൽസ് അഥവാ ചതുർഫുജങ്ങൾ എങ്ങനെ വരയ്ക്കാമെന്ന് നമ്മൾ പരിചയപ്പെട്ടു സമചതുരത്തിൽ തുടങ്ങി ട്രപ്യൂസ്യം അഥവാ ലെമ്പകം വരെ ആ നിർമ്മിതികൾ എത്തി നിൽക്കുന്നു അല്ലേ പ്രത്യേക അളവുകൾ തന്നാൽ മാത്രം നമുക്ക് ചതുർഭുജം വരയ്ക്കാൻ കഴിയുന്നു എന്ന ഒരു പ്രധാന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അല്ലെങ്കിൽ ചില അളവുകൾ തന്നാൽ മാത്രമേ അല്ലെങ്കിൽ നിർബന്ധമായ ചില അളവുകൾ തന്നാൽ മാത്രമേ നമുക്ക് ആ പ്രത്യേക ഇനം ചതുർഭുജങ്ങൾ വരയ്ക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഉദാഹരണമായി പറഞ്ഞാൽ റോംബസ് അഥവാ സമഭുജ സാമാന്ത്രികം നിങ്ങൾക്കറിയാം നാല് വശങ്ങളും തുല്യമാണെന്ന് അല്ലേ അപ്പോൾ നാല് വശങ്ങൾ മാത്രം അല്ലെങ്കിൽ ഒരു വശത്തിൻ്റെ അളവ് മാത്രം തന്നാൽ നിങ്ങൾക്ക് ഒരു റോംബസ് അഥവാ സൗഭജ സാമന്ദ്രം വരയ്ക്കാൻ കഴിയുമോ ആ വരയ്ക്കാൻ കഴിയും പക്ഷെ എന്ത് കണ്ടു നമ്മളവിടെ നിങ്ങൾക്ക് കൂട്ടുകാർ വരച്ചതെല്ലാം വ്യത്യസ്ത ചിത്രങ്ങളായിരുന്നു അപ്പോൾ നമുക്കവിടെ മനസ്സിലായി മറ്റു ചില അളവുകൾ കൂടി അല്ലെങ്കിൽ കോണോ അല്ലെങ്കിൽ ഒരു വികരണോ അങ്ങനെ എന്തെങ്കിലും മറ്റ് ചില അളവുകൾ കൂടി അവിടെ അത്യാവശ്യമാണെന്ന് കാണാൻ കഴിഞ്ഞു അല്ലേ അതുപോലെ ചില പ്രത്യേക അളവുകൾ മാത്രം തന്നാൽ അല്ലെങ്കിൽ ചില പ്രത്യേക തരം കോഡലാട്ടൽസ് എങ്ങനെ വരയ്ക്കാം എങ്ങനെ അത് ഫിക്സ് ചെയ്യപ്പെടുന്നു ഒരേ തരത്തിൽ മാത്രം എങ്ങനെ വരയ്ക്കാം എന്നൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പരിചയപ്പെട്ടത് ഇനി നമ്മൾ ഒരു കോഡ്ലാറ്ററൽ അല്ലെങ്കിൽ ഒരു ചതുർഭുജം അതായത് ഒരു പ്രത്യേകതയൊന്നുമില്ലാത്ത സമഭുജ സാമാന്ത്രിയോ സാമാന്തരിയോ ലംബകോ അങ്ങനെ ഒരു പ്രത്യേകതകളോ അതൊക്കെയെന്ന് പറഞ്ഞാൽ പ്രത്യേക തരം ചതുർഭുജങ്ങളാണ് അങ്ങനെ പ്രത്യേകതകളൊന്നുമില്ലാത്ത അങ്ങനെ സ്പെഷ്യാലിറ്റീസ് ഒന്നും ഇല്ലാത്ത ജനറലായിട്ട് ഒരു കോഡ് എങ്ങനെ വരയ്ക്കാം ഹൗ ടു കൺസ്ട്രക്ട് എ കോഡർ ലാട്രൽ ദാറ്റ്സ് വി ആർ ഡിസ്കസിംഗ് ഇൻ ദിസ് ക്ലാസ് ഓക്കേ അതിനു മുൻപ് പോളികൺ അഥവാ ബഹുഭുജങ്ങൾ എന്ന അധ്യായത്തിൽ നിങ്ങൾ പരിചയപ്പെട്ടു എങ്ങനെയാണ് ഒരു കോഡർ ലാറ്ററൽ ഫോം ചെയ്യുന്നതെന്ന് എങ്ങനെയാണ് ഒരു കോഡർ ലാറ്ററൽ രൂപപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും ചെറിയ ബഹുഭുജം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും കുറവ് എണ്ണം വശങ്ങളോടുകൂടിയ ബഹുഭുജം അഥവാ പോളികൺ എന്ന് പറയുന്നത് എന്താണ് ത്രികോണമാണ് അല്ലേ ആണ് ആ ട്രയാങ്കിളിൽ നിന്ന് അടുത്ത സ്റ്റെപ്പായ നാല് വശങ്ങളോട് കൂടിയ ചതുർഭുജത്തിലേക്ക് കോഡർലാറ്ററിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് കടന്നത് ഒന്ന് ഓർത്തു നോക്കൂ എങ്ങനെയായിരുന്നു ആ അതെ അവിടെ പറഞ്ഞു കറക്റ്റാണ് അതായത് ഒരു ത്രികോണത്തിൻ്റെ കൂടെ മറ്റൊരു ത്രികോണത്തിൻ്റെ രണ്ട് ത്രികോണങ്ങളുടെയും ഒരു ജോടി തുല്യവശങ്ങൾ ചേർത്ത് വച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി അവിടെ ഒരു ചതുർഭുജം കിട്ടി ഉദാഹരണമായി ടീച്ചർ ഇവിടെ രണ്ട് ത്രികോണങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ ഏഴ് അഞ്ച് മൂന്ന് മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾ ആറ് അഞ്ച് നാല് ഈ രണ്ട് ത്രികോണങ്ങൾക്കും ഏത് വശം തുല്യമാണ് അഞ്ച് എന്ന വശം കറക്റ്റ് ഈ അഞ്ച് എന്ന വശം അല്ലെങ്കിൽ ഈ ഒരു ജോഡി തുല്യ വശങ്ങൾ ചേരുന്ന തരത്തിൽ ഈ ത്രികോണങ്ങളെ ഒന്ന് ചേർത്ത് നോക്കൂ ഇപ്പോൾ എന്ത് കിട്ടി നിങ്ങൾക്ക് അതെ ഒരു കോടലാട്ടൽ അഥവാ ഒരു ചതുർഭുജം കിട്ടി അതിന് പ്രത്യേക എന്തെങ്കിലും ആകൃതി അതായത് നിങ്ങൾ പരിചയപ്പെട്ട സാമാന്ത്രികമോ അല്ലെങ്കിൽ റോംബസോ അല്ലെങ്കിൽ ലംബകമോ അല്ലെങ്കിൽ സ്ക്വയറോ അങ്ങനെ എന്തെങ്കിലും ആണോ ഒന്നുമല്ല നാല് വശങ്ങളോട് കൂടിയ അല്ലെങ്കിൽ നാല് വ്യത്യസ്ത വശങ്ങളോട് കൂടിയ ഒരു ചതുർഭുജമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ നിങ്ങൾ പരിചയപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക നോക്കുക ത്രികോണീകരണം അഥവാ ഒരു വികരണമായി വന്നു അല്ലേ ഈ തുല്യമായ വശം ഇപ്പോൾ ഈ ചതുർഭുജത്തിൻ്റെ എന്തായി മാറി വികർണമായി മാറി ഒരു വികർണം വരച്ചപ്പോൾ അതിനെ രണ്ട് ത്രികോണങ്ങളായി അങ്ങ് ഭാഗിക്കുകയാണ് ചെയ്തത് ഇതിനെ നമുക്ക് ത്രികോണീകരണം അഥവാ ട്രാ ട്രാങ്കുലൈസേഷൻ എന്ന് പറയാം ശരിയാണല്ലോ അപ്പോൾ ചതുർഭുജത്തിൻ്റെ നിർമ്മിതിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ത്രികോണം കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് അടുത്ത സ്റ്റെപ്പായ ചതുർഭുജത്തിലേക്ക് അഥവാ കോഡർലാറ്ററിലേക്ക് എത്താൻ കഴിയും എന്ന ഒരാശയം നിങ്ങൾക്കിവിടെ മനസ്സിലാകുന്നു അപ്പോൾ ചതുർഭുജത്തിൻ്റെ നിർമ്മിതി എന്ന് പറയുന്നത് എന്ത് ഫിക്സ് ചെയ്യപ്പെട്ടുകൊണ്ടാണ് നടക്കുന്നത് അതെ ഒരു ത്രികോണം പൂർത്തിയായികരിച്ച് അല്ലെങ്കിൽ ഒരു ത്രികോണം ഫിക്സ് ചെയ്യുന്നതിലൂടെ നമുക്ക് വരയ്ക്കുന്നതിലൂടെ നമുക്ക് എന്തിലോട്ട് കടക്കാൻ പറ്റും ഒരു ചതുർഭുജത്തിലേക്ക് കടക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരെ എല്ലാവരും ഇൻസ്ട്രോം ബോക്സൊക്കെ ആയിട്ട് റെഡി എന്ന് കരുതുന്നു നമുക്ക് ഒരു ചതുർഭുജം അഥവാ കോടലാട്ടൽ എങ്ങനെ വരയ്ക്കാം എന്നതിലേക്ക് കടക്കാം അതിനായി നമുക്ക് ആദ്യം നാല് വശങ്ങളും ഒരു കോണം അഥവാ ഫോർ സൈഡ്സ് ആൻഡ് വൺ ആർ അർഗുക നാല് വശങ്ങളും ഒരു കോണം തന്നാൽ എങ്ങനെ ഒരു ചതുർഭുജം വരയ്ക്കാം എന്ന ഒരു വസ്തുത ആദ്യം പരിചയപ്പെടാം ഒരു റഫ് സ്കെച്ച് നോക്കുക ടീച്ചർ ഇവിടെ ഒരു റഫ് സ്കെച്ച് പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതൊന്ന് നോക്കുക എല്ലാ കൂട്ടുകാരും ഇവിടെ ടീച്ചർ വരച്ചിരിക്കുന്ന റഫ് ഫിഗറിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് എത്ര വശങ്ങൾ തന്നിട്ടുണ്ട് അതെ നാല് വശങ്ങൾ തന്നിട്ടുണ്ട് നാല് വശങ്ങളുടെ നീളം ആറ് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ നാല് സെൻറ്റിമീറ്റർ മൂന്ന് സെൻറ്റിമീറ്റർ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ചതുർഭുജമാണ് വരയ്ക്കേണ്ടത് പ്രത്യേകിച്ച് പർട്ടിക്കുലാരിറ്റീസ് അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റീസ് ഒന്നും ഇല്ലാത്ത ഒരു ചതുർഭുജം ഒരു കോട്ടലാട്ടൽ വരയ്ക്കണം ടീച്ചർ ഈ കോൺ തരുന്നില്ല ഒരു കോണും തരുന്നില്ല പകരം നാല് വശങ്ങൾ മാത്രം തരുന്നു ആറ് അഞ്ച് നാല് മൂന്ന് നിങ്ങൾ എങ്ങനെയായിരിക്കും വരയ്ക്കുന്നത് എങ്ങനെയായിരിക്കും വരയ്ക്കുന്നത് ആ ആ ശരിയാണ് ആദ്യം ആറ് സെൻറ്റിമീറ്റർ വരയ്ക്കും എന്താ ചെയ്യുന്ന സ്വാഭാവികമായിട്ടും അഞ്ച് വരയ്ക്കും അല്ലേ പിന്നെ പറ പിന്നെ അഞ്ച് വരച്ചിട്ട് ആ ഇവിടുന്ന് മൂന്ന് വരയ്ക്കും ഓക്കെ മൂന്ന് വരച്ചു ഇനി എന്ത് ചെയ്യും ആ ഫ്ലോപ്പായി അല്ലേ ഇത് എങ്ങനെ ഫിനിഷ് ചെയ്യണമെന്ന് നമുക്കറിയുന്നില്ല ശരിയല്ലേ അപ്പോൾ എന്തോ ഒരു ലാഗിംഗ് എവിടെ വന്നു അല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ടീച്ചർ പരിചയപ്പെടുത്തിയ പോലെ വ്യത്യസ്ത ചിത്രങ്ങളായിരിക്കും ഓരോ കൂട്ടുകാർക്കും വ്യത്യസ്തമായ രീതിയിലായിരിക്കും കോടലാട്ടൽ അഥവാ ചതുർഭുജം കിട്ടുന്നത് ശരിയല്ലേ അപ്പോൾ ഇവിടെ ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഒരേ ഒരു തരത്തിൽ മാത്രം എല്ലാ കൂട്ടുകാരും ഒരുപോലെ തന്നെ വരയ്ക്കണമെങ്കിൽ ഏതോ ഒരു അളവ് കൂടി അവിടെ ആവശ്യമാണ് അല്ലെങ്കിൽ ത്രികോണീകരണം ഒരു ത്രികോണം പൂർത്തിയാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഫിക്സ് ചെയ്യപ്പെടണമെങ്കിൽ ചില പ്രത്യേക അളവുകൾ മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റൂ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ രണ്ട് വശങ്ങൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആറ് സെൻറ്റിമീറ്റർ അഞ്ച് അല്ലെങ്കിൽ മൂന്ന് ഏതെങ്കിലും രണ്ട് വശങ്ങൾ വരച്ചിട്ട് അതിനെ ഫിക്സ് ചെയ്യാൻ എന്ത് വേണം അതെ വെരി ഗുഡ് മൂന്നാമതൊരു വശം അല്ലെങ്കിൽ മൂന്നാമതൊരു കോണ് കൂടി അവിടെ ആവശ്യമാണ് ഒന്നുകിൽ മൂന്ന് വശങ്ങൾ അല്ലെങ്കിൽ രണ്ട് വശങ്ങൾ തന്ന സ്ഥിതിക്ക് അവ ചേരുന്ന കോണം വേണം എന്തിനാണ് ത്രികോണം ഫിക്സ് ചെയ്യണമെങ്കിൽ അത് ആവശ്യമാണ് എങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായ കോഡർലാറ്ററിലേക്ക് ചതുർഫുരത്തിലേക്ക് കടക്കാൻ പറ്റൂ അപ്പോൾ ആ എന്താണ് കോൺ തരാനുള്ള കാരണമെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ഓക്കെ വെരി ഗുഡ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നിർമ്മിതിയിലേക്ക് കിടക്കാം ശരി അപ്പോൾ എല്ലാവരും ഇൻസ്ട്രോം ബോക്സ് ഒക്കെ റെഡിയാക്കുക പെൻസിൽ കോമ്പസ് എല്ലാം എടുക്കുക ടീച്ചർ ഇവിടെ കാണിച്ചിരിക്കുന്ന റഫ് സ്കെച്ച് ആയിട്ട് നമുക്ക് നോട്ട് ബുക്കിൽ അളവുകളൊക്കെ എടുത്ത് കൃത്യമായിട്ട് വരയ്ക്കാം എല്ലാവരും റെഡിയാണല്ലോ ഓക്കെ അപ്പോൾ ആദ്യം എല്ലാവരും ആറ് സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ചോളൂ യൂസിങ് സ്കെയിൽ ഡ്രൈ എ ലൈൻ ഓഫ് ലെങ്ത് സിക്സ് സെൻറിമീറ്റർ എല്ലാവരും വരച്ചോ നോട്ട്ബുക്കിൽ ഓക്കെ അപ്പം അതിന് നമുക്കൊരു പേര് കൊടുക്കാം എ ബി എ ബിയുടെ നീളം ആറ് സെന്റിമീറ്റർ ദെൻ യൂസിങ് പ്രൊട്രാക്ടർ മാർക്ക് സെവൻറി ഡിഗ്രി അറ്റ് ദ പോയിന്റ് എ ഓർ ലൈൻ സ്ലാൻഡ് അറ്റ് സെവൻറി ഡിഗ്രി അറ്റ് ദ പോയിന്റ് ഡിഗ്രി വരുന്ന ആംഗിൾ മാർക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരയ്ക്കുക എല്ലാവരും വരച്ചോ വരച്ചെത്തിയോ ഓക്കെ സോ എലോങ് ദാറ്റ് ലൈൻ കട്ട് ഫൈവ് സെൻറ്റിമീറ്റർ നിങ്ങൾ മാർക്ക് ചെയ്ത അതായത് ആ സ്ലാൻഡ് ലൈനിൽ അഞ്ച് സെൻറ്റിമീറ്റർ കട്ട് ചെയ്തെടുക്കുക യൂസിങ് കോമ്പസ് ഓക്കെ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് ആറ് സെന്റിമീറ്റർ ആ വരയുടെ ഒരറ്റത്ത് എഴുപത് ഡിഗ്രി അതിൽ നമ്മൾ എത്ര സെൻറ്റിമീറ്റർ കട്ട് ചെയ്തെടുത്തു അഞ്ച് സെൻറ്റിമീറ്റർ രണ്ട് വരകൾ അവ ചേരുന്ന കോൺ ടു ലൈൻസ് ആൻഡ് ആങ്കിൾ ബിറ്റ്വീൻ ദ ആക്ച്വലി വെൻ യു ആർ ജോയിൻ ദാ ടു എൻഡ്സ് ഐ മീൻ ബി എന്ന പോയിൻ്റും നിങ്ങളിപ്പോൾ കട്ട് ചെയ്ത ഒരു ലെങ്ത് ഉണ്ടല്ലോ അഞ്ച് സെൻറ്റിമീറ്റർ നമുക്കതിനെ ഡി എന്ന് കൊടുക്കാം അഞ്ച് സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത പോയിന്റിന് എല്ലാവരും ഡി എന്ന് കൊടുത്തോളൂ അപ്പോൾ ഈ ബിയും ഡിയുമായി ജോയിൻ ചെയ്യുമ്പോൾ ആക്ച്വലി വാട്ട് വി ആർ ഗെറ്റിംഗ് എ ഗ്രാങ്ക് ശരിയല്ലേ നമുക്ക് എന്താ കിട്ടുന്നത് അവിടെ ഒരു ത്രികോണമാണ് കിട്ടുന്നത് അതാണ് ടീച്ചർ ആദ്യം പറഞ്ഞത് ത്രികോണം വരയ്ക്കുന്നതിലൂടെ നമുക്കെതിലോട്ട് കടക്കാം ഒരു ചതുർഭുജത്തിൻ്റെ നിർമ്മിതിയിലോട്ട് കടക്കാൻ പറ്റും അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ജോയിൻ ചെയ്യേണ്ട നിങ്ങൾക്ക് എ ആയി ബി എന്ന പോയിൻ്റായി ഡി ആയി ഓക്കെ ഇനി നമുക്ക് ബാക്കി ഭാഗം കൂടി പൂർത്തിയാക്കണം എന്ത് ചെയ്താൽ മതി അവിടെ പറഞ്ഞു കറക്റ്റാണ് ഡി സെൻറ്റർ ആക്കിക്കൊണ്ട് അല്ലേ ഡി കിട്ടിക്കഴിഞ്ഞല്ലോ ഡിയിൽ നിന്നും കോമ്പസ് യൂസ് ചെയ്ത് എത്ര സെൻറ്റിമീറ്റർ ആരത്തിൽ നാല് സെൻറ്റിമീറ്റർ ആയിരത്തിൽ ഒരു വൃത്തഭാഗം വരയ്ക്കുക ഡ്രോ എ പാർട്ട് ഓഫ് സർക്കിൾ വിത്ത് റേഡിയസ് ഫോർ സെൻറ്റിമീറ്റർ ഗുഡ് ഇനി കംപ്ലീറ്റ് ആയിട്ടില്ല അല്ലേ ഒരു ലൈൻ കൂടി വരാറുണ്ട് ഒരു വശം കൂടി വരാറുണ്ട് ഇനി എന്ത് വേണം വിത്ത് ബി ആ സെൻറ്റർ റേഡിയസ് ത്രീ സെൻറിമീറ്റർ ഡ്രോ എ പാർട്ട് ഓഫ് സർക്കിൾ ഒരു വൃത്തഭാഗം വീണ്ടും വരയ്ക്കുക അപ്പോൾ നിങ്ങൾ ആദ്യം വരച്ച വൃത്തഭാഗവും ഇപ്പോൾ വരച്ച വൃത്തഭാഗവുമായിട്ട് എവിടെ ഇൻ്റർസെക്റ്റ് ചെയ്തു ആ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തു ലെറ്റ് ഇറ്റ് ബി സി നമുക്ക് ആ പോയിന്റിന് സി എന്ന് പേര് കൊടുക്കാം ഇപ്പോൾ എന്താ കിട്ടിയത് നമുക്കൊരു ചതുർഫുജം കിട്ടി ടീച്ചർ ആദ്യം കാണിച്ച റഫ് ഫിഗറിൻ്റെ ഒരു ഫെയർ പിക്ചർ കിട്ടി അല്ലേ എ ബി ആറ് സെൻറ്റിമീറ്റർ എ ഡി അഞ്ച് സെൻറ്റിമീറ്റർ ഡി സി നാല് സെൻറ്റിമീറ്റർ ആൻഡ് സി ബി മൂന്ന് സെൻറ്റിമീറ്റർ ഒപ്പം ആ രണ്ട് വശങ്ങൾക്ക് ആറ് സെൻറ്റിമീറ്ററിനും അഞ്ച് സെൻറ്റിമീറ്ററും ചേരുന്ന കോൺ എത്രയെന്ന് കിട്ടി എഴുപത് ഡിഗ്രി ഏതൊക്കെ അളവുകൾ വെച്ചാൽ നമ്മൾ ഈ ചതുർഭുജം പൂർത്തിയാക്കിയത് പറഞ്ഞോളൂ ആ വെരി ഗുഡ് അഞ്ച് അളവുകളുണ്ട് നാല് വശങ്ങളും ഒരു കോണും നാല് വശങ്ങളും ഒരു കോണും ഉപയോഗിച്ച് നമ്മൾ ഒരു ചതുർഭുജം വരച്ചിരിക്കുന്നു ഓക്കേ ഇനി ഇതുപോലെ മറ്റ് ചില അളവുകൾ തന്നാൽ നമുക്ക് ഇതുപോലെ ചതുർഭുജം വരയ്ക്കാൻ പറ്റും മറ്റൊന്ന് പരിചയപ്പെടാം അതായത് നാല് വശങ്ങളും ഒരു വികരണവും തന്നാൽ എങ്ങനെ നമുക്കൊരു ചതുർഭുജം വരയ്ക്കാം എന്ന് പരിചയപ്പെടാം അതിനായി ടീച്ചർ ഇവിടെ ഒരു ചിത്രം പ്രദർശിപ്പിക്കുന്നു നാല് വശങ്ങളും ഒരു വികർണവും എല്ലാവരും നോക്കിയേ ഇതിനകത്ത് നാല് വശങ്ങൾ തന്നിട്ടുണ്ട് ശരിയല്ലേ ഈ റഫ് സ്കെച്ചിൽ നാല് വശങ്ങൾ തന്നിട്ടുണ്ട് എ ബി ബി സി സി ഡി ഡി എ നാല് വശങ്ങൾ തന്നിട്ടുണ്ട് പിന്നെ കോൺ അല്ല തന്നത് എന്താ തന്നത് ടീച്ചർ വെരി ഗുഡ് ഒരു വികരണം തന്നു എ സി എന്ന ഒരു വികരണം വരച്ചിട്ടുണ്ട് അപ്പോഴും എത്ര അളവുകളായി അഞ്ചളവുകൾ തന്നിട്ടുണ്ട് ശരിയല്ലേ ഈ വികരണം എ സി എന്ന വികരണം ഈ ത്രികോണത്തെ എന്തായി ഭാഗിച്ചു രണ്ട് ത്രികോണങ്ങളായി ടീച്ചർ ആദ്യമേ പറഞ്ഞല്ലേ നമ്മൾ ഒരു ത്രികോണത്തിൻ്റെ കൂടെ തുല്യവശം ചേരുന്ന മറ്റൊരു ത്രികോണം കൂടി ചേർത്ത് വെച്ചാൽ എന്ത് കിട്ടുന്നു അതെ ഒരു കോടലാട്ടൽ അഥവാ ചതുർഭുജം കിട്ടുന്നു ഇവിടെ നിങ്ങൾക്ക് കുറച്ചും പെട്ടെന്ന് ആശയം കിട്ടുന്നു എന്ന് തോന്നുന്നു എങ്ങനെ ഈ കോടലാട്ടൽ വരയ്ക്കാം ആ അവിടെ പറഞ്ഞു കറക്റ്റാണ് എങ്ങനെ വരയ്ക്കാം ആ ആദ്യം ഒരു ത്രികോണവും വരയ്ക്കാം ഏത് ത്രികോണം വരയ്ക്കുന്നതായിരിക്കും എളുപ്പം നിങ്ങൾക്ക് ഏതാണ് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് വരയ്ക്കാൻ പറ്റുന്നത് ആ ലോവർ ട്രയങ്കിൾ ശരിയല്ലേ അതായത് ആ ചിത്രത്തിൽ നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്ന ചിത്രത്തിലെ എ ബി സി എന്ന ത്രികോണം ആദ്യം വരയ്ക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചു എളുപ്പമല്ലേ അല്ലെങ്കിൽ കുറച്ച് കംഫർട്ടായിട്ടുള്ളത് സോ ഫസ്റ്റ് ഓഫ് ഓൾ വി വിൻ ഡ്രോ ദ ലോവർ ട്രയാങ്കിൾ അങ്ങനെയാണെങ്കിൽ എല്ലാവരും റെഡിയാകാം നമുക്ക് അടുത്ത കൺസ്ട്രക്ഷനിലോട്ട് പോകാം ഓക്കെ സോ ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് സിക്സ് സെൻറ്റിമീറ്റർ എല്ലാവരും ഒരു വര വരയ്ക്കിയ ബുക്കിൽ ആറ് സെൻറ്റിമീറ്റർ നീളത്തിൽ ഓക്കെ ആ വരയ്ക്ക് നമുക്ക് എ ബി എന്ന് പേരിടാം ഓക്കെ അപ്പോൾ എ ബിയുടെ ലെങ്ത് എത്ര സെൻറ്റിമീറ്റർ ആണ് ആറ് സെൻറ്റിമീറ്റർ ടീച്ചറ് പറഞ്ഞു ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് കംപ്ലീറ്റ് ദ ലോവർ ട്രയങ്കിൾ അല്ലേ എ ബി സി എന്ന ട്രയങ്ങളാണ് എ ബി സി എന്ന ത്രികോണമാണ് ആദ്യം പൂർത്തിയാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി ഏത് വശമായിരിക്കും വരയ്ക്കുന്നത് ഓക്കെ ഒന്നുകിൽ എ സി വരയ്ക്കാം അഞ്ച് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ബി സി വരയ്ക്കാം മൂന്ന് സെൻറ്റിമീറ്റർ അപ്പോൾ നമുക്ക് എ സെൻറ്റർ ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ എ കേന്ദ്രമായി കോമ്പസ് ഉപയോഗിച്ച് ഡ്രോ എ പാർട്ട് ഓഫ് സർക്കിൾ അഥവാ ഒരു വൃത്തഭാഗം വരയ്ക്കുക വിത്ത് റേഡിയസ് ഫൈവ് സെൻറ്റിമീറ്റർ ഡ്രോ

ആ വൃത്തഭാഗം വരയ്ക്കുക അപ്പോൾ എന്ത് ചെയ്യുന്നതായിട്ട് കണ്ടു ആ ദർ ഇൻ്റർസെറ്റിങ് ആ രണ്ട് ലൈൻസ് എന്ത് ചെയ്തു രണ്ട് ആർക്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു സോ വി ഗോട്ട് എ പോയിന്റ് അപ്പോൾ നമുക്ക് ആ പോയിൻറ്റിന് ഒരു പേര് കൊടുക്കാം ഈ ചിത്രം റഫ് ചിത്രം നോക്കി വരയ്ക്കുന്നതായത് നമുക്ക് ആ പോയിന്റിന് എന്ത് പേര് കൊടുക്കാം ഗുഡ് സി എന്ന് തന്നെ കൊടുക്കാം നൗ വി കംപ്ലീറ്റഡ് ദ ട്രയാങ്കിൾ എ ബി സി ദാറ്റ് മീൻസ് വി കംപ്ലീറ്റഡ് ദ ലോവർ ട്രയാങ്കിൾ എ ബി സി എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ ഓക്കെ ഗുഡ് ഇപ്പോൾ എ ബി സിക്സ് സെൻറ്റിമീറ്റർ എ സി ഫൈവ് സെൻറ്റിമീറ്റർ ബി സി ത്രീ സെൻറ്റിമീറ്റർ ദെൻ വി ഷുഡ് കംപ്ലീറ്റ് ദ അപ്പർ ട്രയങ്കിൾ അല്ലേ ഒരു ത്രികോണം കൂടി ഇതിനോട് ചേർക്കേണ്ടതുണ്ട് ഓക്കെ ഹൗ ക്യാൻ വി കംപ്ലീറ്റഡ് ദാറ്റ് യാ വിത്ത് എ ആ സെൻറ്റർ റേഡിയസ് ഫോർ സെൻറ്റിമീറ്റർ ഡ്രോ എ പാർട്ട് ഓഫ് സർക്കിൾ എ കേന്ദ്രമായി നാല് സെൻറ്റിമീറ്റർ ആരത്തിൽ ഒരു വൃത്തഭാഗം വരയ്ക്കുക അതച്ചോ okay. ഓക്കേ then with a c as center and radius 2 cm draw a part of circle c കേന്ദ്രമായി ആരം 2 cm ൽ ഒരു വൃത്തഭാഗം വരയ്ക്കുക ഓക്കേ സോ എന്തു കാണാൻ കഴിഞ്ഞു ആ ദേ ആർ ഇന്റർസെക്റ്റിങ് അറ്റ് എ പോയിന്റ് ആ പോയിന്റിനെ എന്ത് പേര് കൊടുക്കാം നമുക്ക് ഗുഡ് d എന്ന് കൊടുക്കാം അല്ലേ സോ ദീസ് ടു part of circles intersecting at a പാർട്ട് ഓഫ് സർക്കിൾസ് ഇന്റർസെറ്റിംഗ് അറ്റ് എ പോയിന്റ് നമുക്ക് എല്ലാവർക്കും നമ്മൾ ആദ്യം കണ്ട റഫ് സ്കെച്ചിന്റെ ഫെയർ വർക്ക് കംപ്ലീറ്റ് ചെയ്തു എല്ലാ കൂട്ടുകാരും വരച്ചോ ഓക്കെ ഓക്കെ അപ്പോ രണ്ടു തരത്തില് നമ്മൾ കോഡലാറ്റൽ അഥവാ ചതുർഭുജം വരയ്ക്കാൻ പരിചയപ്പെട്ടു ഒന്ന് നാല് വശങ്ങളും ഒരു കോണും തന്നാൽ എങ്ങനെ ഒരു ചതുർഭുജം വരയ്ക്കാം ഇപ്പോൾ പരിചയപ്പെട്ട എന്താണ് നാല് വശങ്ങളും ഒരു വികർണവും തന്നാൽ ഫോർ സൈഡ്സ് ആൻഡ് എ ഡൈഗണൽ നമുക്ക് എങ്ങനെ ഒരു കോഡലാറ്റൽ അഥവാ ചതുർഭുജം വരയ്ക്കാൻ സാധിക്കും അപ്പോൾ അഞ്ച് അളവുകൾ വേണ്ടി വന്നു അല്ലേ ഇനി നമുക്ക് മറ്റൊന്നുകൂടി പരിചയപ്പെടാം ടു സൈഡ്സ് ആൻഡ് ത്രീ ആംഗിൾസ് ദാറ്റ് മീൻസ് രണ്ട് വശങ്ങളും മൂന്ന് കോണുകളും അപ്പോഴും എത്ര അളവുകൾ ടീച്ചർ തരുന്നുണ്ട് ആ ഗുഡ് അഞ്ച് അളവുകൾ തരുന്നുണ്ട് അല്ലേ അഞ്ച് അളവുകൾ തരുന്നുണ്ട് ഈ ഓരോ കേസിലും മൂന്നാമത്തെ കേസിലും ടീച്ചർ അഞ്ച് അളവുകൾ തരുന്നുണ്ട് പക്ഷേ വശങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ കോണുകളുടെ എണ്ണം മാറുന്നു എന്നേ ഉള്ളൂ ഇവിടെ രണ്ട് വശങ്ങളും മൂന്ന് കോണുകളും തന്നാൽ എങ്ങനെ ഒരു ചതുർഭുജം വരയ്ക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓക്കെ അതിനായി നമുക്കൊരു റഫ് സ്കെച്ച് കാണാം ഓക്കെ ആ റഫ് സ്കെച്ച് ഒന്ന് നോക്കി എങ്ങനെ വരയ്ക്കാം എന്നെല്ലാവരും ഒന്ന് ആലോചിച്ചേ ഇവിടെ രണ്ട് വശങ്ങൾ തന്നിട്ടുണ്ട് ടീച്ചർ അല്ലേ അതിന് എ ബി എ ഡി എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ എ ബി എ ഡി എന്ന് മാർക്ക് ചെയ്തു ഇനി എത്ര കോണുകൾ തന്നു അതെ മൂന്ന് കോണുകൾ തന്നു കോൺ എ തന്നിട്ടുണ്ട് കോൺ ഡി തന്നിട്ടുണ്ട് ദെൻ കോൺ ബി അതായത് ആങ്കിൾ എ ആങ്കിൾ ഡി ആങ്കിൾ ബി മൂന്ന് കോണുകളും രണ്ട് വശങ്ങളുമാണ് തന്നിരിക്കുന്നത് എപ്പോഴും ഒരു ത്രികോണീകരണത്തിൽ അല്ലെങ്കിൽ ഒരു ത്രികോണം ഫിക്സ് ചെയ്യുന്നതിലൂടെയാണ് കോഡലാറ്ററിലേക്ക് കടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു എന്ന് കരുതുന്നു അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എങ്ങനെ ഒരു ത്രികോണം ഫിക്സ് ചെയ്യാൻ പറ്റും അവിടെ പറഞ്ഞു കറക്റ്റ് അതായത് ഇവിടെ രണ്ട് വശങ്ങളും ഒരു കോണും തന്നിരിക്കുന്നു അല്ലേ നമുക്ക് അത് വെച്ച് ആദ്യം കൺസ്ട്രക്ഷൻ തുടങ്ങാം അങ്ങനെയാങ്കിൽ എല്ലാവരും നോട്ട് ബുക്കിൽ അഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ചേ ഡ്രൈ എ ലൈൻ ഓഫ് ലെങ്ത് ഫൈവ് സെൻറ്റിമീറ്റർ വരച്ചോ ഓക്കെ അതിന് നമുക്ക് എ ബി എന്ന് പേരിടാം അപ്പോൾ എ ബിയുടെ നീളം അഞ്ച് സെൻറ്റിമീറ്റർ

അപ്പോൾ നോക്കുക ഒരു വശം അഞ്ച് സെൻറ്റിമീറ്റർ അടുത്തൊരു വശം എയിൽ നിന്ന് തന്നെ മൂന്ന് സെൻറ്റിമീറ്റർ ഓക്കെ നിങ്ങൾ എയിൽ പൊട്രാക്ടർ വെച്ച് എത്ര ഡിഗ്രി മാർക്ക് ചെയ്തു ഇപ്പോൾ സിക്സ്റ്റി ഡിഗ്രി അല്ലേ സോ ഡ്രോ എ ലൈൻ സ്ലാൻഡർഡ് അറ്റ് സിക്സ്റ്റി ഡിഗ്രി അറ്റ് ദ പോയിൻറ്റ് എ ദെൻ കട്ട് ത്രീ സെൻറ്റിമീറ്റർ അലോങ് ദാറ്റ് ലൈൻ അതിൽ മൂന്ന് സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുക ഓക്കെ കട്ട് ചെയ്തോ ഇപ്പോൾ ശരിക്കും എന്ത് കംപ്ലീറ്റ് ആകുന്നുണ്ട് അവിടെ ഗുഡ് ട്രയാങ്കിൾ അല്ലേ അഥവാ ഒരു ത്രികോണം പൂർത്തിയാക്കാൻ പറ്റുന്നു രണ്ട് വശങ്ങളും അവചേരുന്ന കോണുമായി കഴിഞ്ഞു അപ്പോൾ അവിടെ എന്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഒരു ട്രയാങ്കിൾ അഥവാ ത്രികോണം ഫിക്സ് ചെയ്യാൻ കഴിഞ്ഞു ഓക്കെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം ഇപ്പോൾ നമ്മൾ എ യിൽ നിന്ന് മൂന്ന് സെൻറ്റിമീറ്റർ റേഡിയസിൽ അല്ലെങ്കിൽ മൂന്ന് സെൻറ്റിമീറ്റർ ആരത്തിലാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് അപ്പം രണ്ട് വശങ്ങളായി കഴിഞ്ഞു ഇനിയുള്ളത് എന്തൊക്കെയാണ് രണ്ട് കോണുകളുണ്ട് ഈ കട്ട് ചെയ്ത ലെങ്ത്തിന് അതായത് മൂന്ന് സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത പോയിന്റിന് നമുക്ക് ഡി എന്ന് പേര് കൊടുക്കാം അപ്പോൾ എ ബി ആയി എ ഡി ആയി ഓക്കെ ഇനി നിങ്ങൾക്ക് പറയാമോ എന്താ ചെയ്യേണ്ടതെന്ന് ആ ഗുഡ് കറക്റ്റാണ് പറഞ്ഞത് ഓക്കെ ഓക്കെ അതായത് ഡിയിൽ പ്രൊട്രാക്ടർ വെച്ച് എത്ര ഡിഗ്രി മാർക്ക് ചെയ്യണം നൂറ് ഡിഗ്രി ഹൺഡ്രഡ് ഡിഗ്രി ദെൻ യൂസിം പ്രൊട്രാക്ടർ മാർക്ക് ഹൺഡ്രഡ് ഡിഗ്രി അറ്റ് ദ പോയിന്റ് ഡി ഓക്കെ നാവ് യു ഗോട്ട് എ ലൈൻ അല്ലേ ദെൻ എഗെയിൻ പറഞ്ഞോളൂ കറക്റ്റാണ് കറക്റ്റ് ആണ് ഓക്കെ ദെൻ യൂസിം പ്രൊട്രാക്ടർ മാർക്ക് എയ്റ്റി ഡിഗ്രി അറ്റ് ദ പോയിൻറ്റ് അറ്റ് ദ പോയിന്റ് ബി ഗുഡ് അപ്പം നമുക്ക് എഗെയിൻ വി ഗോട്ട് ടു ലൈൻസ് ശരിയല്ലേ അപ്പം ഡിയിൽ ഹൺഡ്രഡ് ഡിഗ്രി മാർക്ക് ചെയ്തപ്പോഴും ബിയിൽ എയ്റ്റി ഡിഗ്രി മാർക്ക് ചെയ്തപ്പോഴും യു ഗോട്ട് ടു മോർ ലൈൻസ് ദേ ആർ ആൾസോ ഇൻ്റർസെക്ടി അതും കൂട്ടിമുട്ടുന്നുണ്ട് ആ പോയിൻറ്റിന് നമുക്ക് എന്ത് കൊടുക്കണം സി ഗുഡ് അപ്പോൾ നാലാമത് ഒരു പോയിന്റ് കിട്ടി അതിനെ നമ്മൾ എന്തെന്ന് പേര് കൊടുത്തു സി നൗ വി കംപ്ലീറ്റഡ് ദ ക്വാർട്ടർ ലാറ്ററൽ അപ്പോൾ എ ബി ഫൈവ് സെൻറ്റിമീറ്റർ എ ഡി ത്രീ സെൻറ്റിമീറ്റർ ആങ്കിൾ എ സിക്സ്റ്റി ഡിഗ്രി ദെൻ ആങ്കിൾ ഡിയിൽ ഹൺഡ്രഡ് ഡിഗ്രി ആങ്കിൾ ബിയിൽ എയ്റ്റി ഡിഗ്രി വെച്ച് നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്തു ക്വാർട്ടർ ലാറ്ററൽ കംപ്ലീറ്റ് ചെയ്തു അല്ലേ ത്രികോണം കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെയാണ് ആക്ച്വലി അതിലോട്ട് പോകുന്നത് ക്വാഡർ ലാറ്ററലിൻ്റെ കൺസ്ട്രക്ഷനിലോട്ട് പോയതെന്ന് നിങ്ങൾക്ക് ഓരോ സിറ്റുവേഷനിലും മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇപ്പം മൂന്ന് വ്യത്യസ്ത രീതിയാണ് ടീച്ചർ ഇവിടെ അവതരിപ്പിച്ചത് ഒന്നുകൂടി പറയാം ആദ്യത്തേത് നാല് വശങ്ങളും ഒരു കോണും തന്നാൽ എങ്ങനെ ചതുർഭുജം വരയ്ക്കാമെന്ന് പരിചയപ്പെട്ടു രണ്ടാമത് നമ്മൾ കണ്ടത് നാല് വശങ്ങളും ഒരു വികർണവും അഥവാ ഒരു ഡയഗണലും തന്നാൽ എങ്ങനെ കോട്ടർ ലാറ്റൽ വരയ്ക്കാമെന്ന് പരിചയപ്പെട്ടു ഇവിടെ ഓരോ കേസിലും നമ്മളൊരു ത്രികോണീകരണ ത്രികോണം പൂർത്തിയാക്കിയാണ് കൺസ്ട്രക്ഷനിലോട്ട് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് മൂന്നാമത് കണ്ടു രണ്ട് വശങ്ങളും മൂന്ന് കോണുകളും തന്നാൽ എങ്ങനെ ഒരു കോട്ടർ ലാറ്ററിൽ വരയ്ക്കാം ഒരു എങ്ങനെ വരയ്ക്കാം ഇങ്ങനെ വ്യത്യസ്തമായ രീതികൾ ആണ് നമ്മൾ ഓരോ കേസിലും അവലംബിച്ചത് ഇതിന് പ്രത്യേകതകളൊന്നുമില്ല അതായത് ഈ കോടലാട്ടൽ അഥവാ ഒരു പ്രത്യേക പേരൊന്നുമില്ല ജനറലായിട്ട് ഒരു കോടലാട്ടലിൽ എങ്ങനെ വരയ്ക്കാം എന്നതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ മൂന്ന് നിർമ്മിതികളിലൂടെ പരിചയപ്പെട്ടത് കൂട്ടുകാർക്കെല്ലാം മനസ്സിലായോ നന്നായിട്ട് മനസ്സിലായോ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതിനോടനുബന്ധിച്ച് രണ്ട് ചോദ്യങ്ങൾ കൂടി നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട് പാഠപുസ്തകത്തിലെ നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ പേജിലെ ഒന്നും മൂന്നും ചോദ്യങ്ങൾ നിങ്ങൾ അസൈൻമെൻറ്റായി ചെയ്ത് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം കൂട്ടുകാർ റെഡിയാണല്ലോ ഓക്കെ അങ്ങനെയെങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ കൂടി ഇവിടെ ഒന്ന് ഓർക്കാം ഇവിടെ കണ്ടത് അതായത് ആദ്യം മുതലുള്ള നിർമ്മിതികൾ പരിചയപ്പെട്ടാൽ സമചതുരം ആ പറഞ്ഞോളൂ റെക്റ്റാംഗിൾ അഥവാ ചതുരം ആ റോംബസ് അഥവാ സമഭുജ സാമാന്ത്രികം പാരലോഗ്രാം അഥവാ സാമാന്ത്രികം ലംബകം അഥവാ ലംബക അഥവാ ട്രപ്പീസി അല്ലേ ഇങ്ങനെയുള്ള പ്രത്യേകതകളുള്ള ചില ചതുർഭുജങ്ങൾ ആദ്യം വരച്ചു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രത്യേകതകളൊന്നുമില്ലാതെ ജനറൽ അല്ലെങ്കിൽ പൊതുവേ ഒരു ചതുർഭുജം എങ്ങനെ വരയ്ക്കാമെന്നും പരിചയപ്പെട്ടു പക്ഷേ ഇവിടെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ചില അളവുകൾ തന്നാൽ നിങ്ങൾ കൂട്ടുകാർ വരയ്ക്കുന്ന ചിത്രങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്ന് പക്ഷേ ഒരേതരം ചിത്രം തന്നെ കിട്ടണമെങ്കിൽ ചില പ്രത്യേക അളവുകൾ ഉണ്ടായിണം അല്ലെങ്കിൽ ചില പ്രത്യേക അളവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ആ ചിത്രം ഫിക്സ് ചെയ്യപ്പെടുന്നുള്ളൂ അല്ലെങ്കിൽ സ്ഥിരമായി എല്ലാവർക്കും ഒരേപോലുള്ള ചിത്രം കിട്ടുന്നുള്ളൂ എന്ന ഒരു പ്രത്യേകത കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അങ്ങനെയെങ്കിൽ ടീച്ചർ പറയട്ടെ നിങ്ങൾ ഓരോ കേസിലും അല്ലെങ്കിൽ ആദ്യം മുതൽ പഠിച്ച ഓരോ നിർമ്മിതികളിലും ഏതൊക്കെ തരത്തിൽ ഉദാഹരണമായി പറഞ്ഞാൽ റോംബസ് സമഭുജ സാമാന്തരികം അതിൽ ഏതൊക്കെ അളവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നിർമ്മിതി അല്ലെങ്കിൽ ഒരേതരം ചിത്രം വരയ്ക്കാൻ പറ്റുകയുള്ളൂ എന്ന് പരിചയപ്പെട്ടു അതൊന്ന് പട്ടികപ്പെടുത്തുക അതുപോലെ ഓരോ ചതുർഭുജങ്ങളിലും നിങ്ങൾ പഠിച്ച ഓരോ പ്രത്യേകതരം ചതുർഭുജങ്ങളിലും ഇപ്പോൾ നിങ്ങൾ വിവിധ ചതുർഭുജങ്ങൾ വരയ്ക്കാൻ പഠിച്ചു ഇതെല്ലാം ഒന്ന് പട്ടികപ്പെടുത്തുക ഓക്കെ ചെയ്യുമോ കൂട്ടുകാർ ഓക്കെ വെരി ഗുഡ് അങ്ങനെയെങ്കിൽ അത് പെട്ടെന്ന് ഓർത്തെടുക്കുക അല്ലേ ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ അളവുകൾ തന്നാൽ നമുക്ക് ഇത്തരം ചിത്രം അല്ലെങ്കിൽ പാരലോഗ്രാം അഥവാ സാമാന്തര്യം വരയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ റോബോസ് എപ്പോൾ വരയ്ക്കാൻ പറ്റും ഇങ്ങനെയൊന്ന് പട്ടികപ്പെടുത്തിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാകും ആ കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും അതൊന്ന് പട്ടികപ്പെടുത്തി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം ഓക്കെ ഇനി മറ്റൊരു തുടർപ്രവർത്തനം നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങളിവിടെ ആദ്യ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടു വൃത്തത്തിൽ സ്ക്വയർ വരയ്ക്കുന്നത് കണ്ടു അല്ലേ റെക്റ്റാങ്കിൾ വരയ്ക്കാമെന്ന് കണ്ടു ഇനി ഇതൊന്നുമല്ലാതെ ടീച്ചർ ദേ ഇവിടെ ഒരു നാല് ബിന്ദുക്കളെടുത്ത് ഒരു വൃത്തത്തിൽ എ ബി സി ഡി എന്ന് നാല് ബിന്ദുക്കളെടുത്ത് വെറുതെ ഒരു ചതുർഭുജം വരച്ചു ഓക്കെ പ്രത്യേകിച്ച് ഒരു ആകൃതിയൊന്നുമില്ല അല്ലെങ്കിൽ ആണോ അല്ലെ എന്താ പറയുന്ന റോംബസോ ട്രപ്പീസോ അങ്ങനെ ഒന്നും ടീച്ചർ സ്പെഷ്യലായിട്ട് വരച്ചതല്ല വെറുതെ നാല് ബിന്ദുക്കൾ എടുത്തു നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം നാല് ബിന്ദുക്കളെടുത്ത് വരച്ചിട്ട് അപ്പോൾ നാല് കോണുകളുണ്ടല്ലോ ഇതിൻ്റെ എതിർ കോണുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ കോണുകളും നിങ്ങൾ ആദ്യം പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് അളന്നെഴുതുക ടീച്ചർ ഒരിക്കൽ കൂടി പറയാം ആദ്യം നിങ്ങൾ നോട്ട് ബുക്കിൽ ഒരു വൃത്തം വരയ്ക്കുന്നു വൃത്തത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാല് ബിന്ദുക്കൾ അടയാളപ്പെടുത്തുന്നു ഓക്കെ അത് ജോയിൻ ചെയ്യുക സോ എന്ത് കിട്ടും നമുക്ക് ഒരു കോടലാട്ടൽ അഥവാ ചതുർഭുജം കിട്ടും ഇതിൻ്റെ നാല് കോണുകളും ഇവിടെ ചിത്രത്തിൽ കോൺ എ കോൺ ബി കോൺ സി കോൺ ഡി അല്ലേ നാല് ആംഗിൾസ് ഉണ്ട് നാല് ആംഗിൾസും പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് അളക്കുക അപ്പോൾ അവിടെ ഒരു പ്രശ്നം വരാം കാരണം നിങ്ങൾ അളന്നല്ല വരച്ചിരിക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ ഇപ്പോൾ കോൺ എ എടുത്തപ്പോൾ നിങ്ങൾക്ക് എൺപതേ പോയിൻറ്റ് അഞ്ച് ഡിഗ്രി എന്നാണ് കിട്ടിയെന്ന് വെച്ചോ ഈ എൺപതേ പോയിൻറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കതിന് വേണമെങ്കിൽ എൺപത്തൊന്ന് എന്ന് റൗണ്ട് ചെയ്തിടുക അതായത് ഡെസിമൽ ഭാഗം സീറോ ആക്കുക എൺപത്തൊന്ന് എൺപതേ പോയിൻ്റ് അഞ്ചെന്നുള്ളത് എൺപത്തൊന്ന് ഡിഗ്രി എന്ന് എടുക്കുക അപ്പോൾ ഒരു സംശയം വരുന്നു എൺപതേ പോയിൻറ്റ് നാലാണെന്ന് വെച്ചോളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനെ എൺപത് ഡിഗ്രി ആയിട്ട് റൗണ്ട് ചെയ്യുക അതായത് അഞ്ചോ അതിൽ കൂടുതലാണെങ്കിൽ ഒന്ന് എടുക്കുക അഞ്ചോതിൽ അഞ്ചിൽ ഒന്ന് അതങ്ങ് ഡെസിമൽ പാർട്ട് കളയുക അങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് നിങ്ങൾ ഈ നാല് ആംഗിൾസിൻ്റെ മെഷറുകൾ മെഷർമെൻറ്റുകൾ എഴുതുക എന്നിട്ട് ഇതിൻ്റെ എതിർ കോണുകൾ അതായത് കോൺ എയ്ക്ക് എതിരെ ഇവിടെ ഏത് കോണാണ് വരുന്നത് കറക്റ്റ് കോൺ സി കോൺ ബിക്ക് എതിരെ വരുന്ന കോൺ ഏതാണ് കോൺ ഡി അല്ലേ അപ്പോൾ ഒരു ഓപ്പോസിറ്റ് പെയർ എന്ന് പറയുന്നത് കോൺ എയും കോൺ സിയും മറ്റൊരു പെയർ എന്ന് പറയുന്നത് കോൺ ബിയും കോൺ ഡിയും ശരിയല്ലേ ഈ കോണുകളൊന്ന് സം ചെയ്ത് നോക്കുക ആഡ് ചെയ്ത് നോക്കുക ദാറ്റ് മീൻസ് ഫസ്റ്റ് ഓഫ് ഓൾ യു മെഷർ ഓൾ ദ ആംഗിൾസ് എ ബി സി ആൻഡ് ഡി ദെൻ യു ടേക്ക് ദ സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ദാറ്റ് മീൻസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ആൻഡ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എന്തെങ്കിലും പ്രത്യേകത കാണാൻ കഴിയുന്നുണ്ടോ ഇത് വ്യത്യസ്ത ചിത്രങ്ങളിൽ നിങ്ങൾ ചെയ്യുക ദാറ്റ് മീൻസ് റേഡിയസ് മാറ്റി വ്യത്യസ്ത സർക്കിളുകൾ നിങ്ങൾക്ക് വരയ്ക്കാം ശരിയല്ലേ വ്യത്യസ്ത വൃത്തങ്ങൾ വരയ്ക്കാം റേഡിയസ് മാറ്റിയാൽ മതി ഇഷ്ടമുള്ള പോയിൻറ്റ്സ് മാർക്കുകയാണ് നാല് പോയിൻറ്സ് ജോയിൻ ചെയ്യുക അവിടെ ആ കോടലാട്ടൽ കിട്ടും അതിൻ്റെ എതിർ കോണുകൾ സം ചെയ്ത് നോക്കുക എന്തെങ്കിലും പ്രത്യേകത കാണാൻ കഴിയുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക ഇതിനെ തുടർന്ന് നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പത്താം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ പഠിക്കും എങ്കിലും എന്തെങ്കിലും പ്രത്യേകത ഇവിടെ ഉണ്ടോ ഈ കോഡർലാട്ടറിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സംശയുമ്പോൾ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് മനസ്സിലാക്കുക അതുകൂടി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുക ഓപ്പൺ ടീച്ചർ തന്ന അസൈൻമെൻറ്റ് മറക്കണ്ട പേജ് നൂറ്റി മുപ്പത്തിരണ്ടിൽ ക്വസ്റ്റ് എംബ് വൺ ആൻഡ് ത്രീ സോ ഈ ചാപ്റ്റർ ഇവിടെ പൂർത്തിയാകുകയാണ് നിങ്ങൾ വളരെ രസകരമായി ഇതിലെ പാറ്റേണുകളും നിർമ്മിതികളും വളരെ രസകരമായി ആസ്വദിച്ചു എന്ന് കരുതുന്നു ക്ലാസ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം